ഇപ്പൊ കാക്കി ഇട്ടല്ലേ. ആടാ ഇപ്പൊ കാക്കിയില്ല, ചാർജ് എടുത്തിട്ട് ചൂടോടെ വിളിക്കാം. സി എസ് ആർ വന്നിട്ട് ഡ്യൂട്ടി പറയും. പുണ്യാള് ഞാനൊരു ആപ്ലിക്കേഷൻ ഇട്ടിട്ടുണ്ട്, അതും അങ്ങ് ഏറ്റാ മതിയായിരുന്നു. ഹലോ, സീനിയർ ഓഫീസർ കണ്ട സല്യൂട്ട് ചെയ്യില്ലല്ലേ? അതെ സർ, ഞാൻ വേണ്ട വേണ്ട താൻ ചെല്, ഇന്നത്തേക്ക് ഈ ടിഷ്യൂ മതി. സർ എന്റെ ഡ്യൂട്ടി പറഞ്ഞില്ലായിരുന്നു. തന്നെ ഞാനൊന്ന് സ്റ്റഡി ഇട്ടെ, എന്നിട്ട് നമുക്ക് ഡ്യൂട്ടി ഇടാം. നീ പോടാ, നിനക്ക് ചെയ്യ. ഇതും അതേപോലത്തെ വല്ല കേസാണ്? ഏ മദാമ ഡീസന്റ് അല്ലേ. വിസ കാലാവധി കഴിഞ്ഞ് ഓവർ സ്റ്റേ ചെയ്ത കേസാ, കോടതി പോണം, ജാമ്യം എടുക്കണം, അത്രേ ഉള്ളൂ. My girlfriend. Oh. Good selection. Mercy, madam. Aiva. അവര് എന്നാ വിചാരിച്ചോ? അവരെന്ത് വിചാരിക്കാൻ? Let's go top gear. പ്രദീപൻ സാറേ. അപ്പച്ചിരി കാണാം, വാടാ. ഇതെന്നെ കാറൊക്കെ ആയിട്ട് കോടതി വീട്ടിക്ക്, ജീപ്പ് എന്ത്? അത് നമ്മുടെ കുഞ്ഞു മുഹമ്മദ് സാർ കൊണ്ടുപോയിരുന്നേ. പോലീസ് അസോസിയേഷന്റെ പരിപാടിക്കായിരിക്കും, തീരെ ഏർപ്പാട. അത് തന്നെ, അതുകൊണ്ട് എന്നോട് ഹംസ സാർ പറഞ്ഞു ടാക്സി വിളിച്ചോളെ. അത് നന്നായി. അല്ല ഇതെന്നതാ സാറേ കേസ്? മോഷണം, കൊലപാതക ശ്രമം. ഓ കൊറേ ഉണ്ടല്ലോ. അതെ മിടുക്കന. അതെ അയാളെ അറിയോ? ഇല്ല. യ്യോ എന്റെ അമ്മേ. അതെ നാളെ ഒരു സ്പെഷ്യൽ ഡേ ആ, എന്നാന്ന് പറയാവോ? എന്താ അറിയില്ല. ഏ എന്നാന്ന് അറിയത്തില്ലേ? ഇല്ല. നീ പോടാ, പോ. ഞാൻ വിളിക്കാം. എന്റെ പൊന്നാംസക്ക് എന്നെ അങ്ങ് കൊല്ലി, അതാണ് ഇതിനേക്കാളും നല്ലത്. സാർ ഇന്നലെ രാത്രി ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോ റോഡ് സൈഡിൽ ഒരുത്തൻ വണ്ടിയുടെ ടയറ് മറന്നു. ഛേദമല്ലാത്തൊരു ഉപകാരമില്ലെന്ന് ഓർത്ത് ഞാൻ കുറച്ചു നേരം ടോർച്ച് അടിച്ചു കൊടുത്തു. ഒരു വണ്ടിയുടെ നാല് ടയറും ഒരുമിച്ച് പഞ്ചറാവും. സാർ ഞാൻ പറഞ്ഞല്ലോ പറ്റിപ്പോയി, ഒരു ഉപകാരം ചെയ്യാൻ പോയതാ. എടോ അത് ആ കളക്ടറുടെ അമ്മായച്ചന്റെ വണ്ടിയാ, ഈ വിഷ്വൽസ് വെച്ചിട്ട് എവിടെന്നെങ്കിലും അവനെ പൊക്കാൻ പറ്റുമോ നോക്ക്. സാർ ഡ്യൂട്ടിയിലുള്ള എല്ലാവരോടും ഇറങ്ങി അന്വേഷിക്കാൻ പറ. ചെല്ലേ. ഞാൻ പറഞ്ഞു സാറെ, ഈ കുട്ടിയുടെ ഒറ്റയ്ക്കല്ലോ, ഒരു സേഫ്റ്റിക്ക് താൻ കൂടെ വരുന്നതാ, കുട്ടിയുടെ സേഫ്റ്റി കൂടുതൽ നല്ലതാണോ? ചുമ്മാ ചൊറയന്നേ, ആ ടയറിപ്പ വേറെ ഏതെങ്കിലും വണ്ടി കിടന്ന് കറങ്ങുന്നുണ്ടോ? എങ്ങോട്ടാ സാർ പോകണ്ടേ?